കിലിയൻ മർഫിയും ബർമിംഗ്ഹാം കുറ്റവാളികളുടെ സംഘവും അവതരിപ്പിച്ച ടോമി ഷെൽബിയുടെ ഓൺ സ്ക്രീൻ കഥ ഒരു സാങ്കല്പിക സൃഷ്ടിയായിരിക്കാം, പക്ഷേ പീക്കി ബ്ലൈൻഡേഴ്സ്. ശരി, അവ വെറും മിഥ്യയല്ല. 1800കളുടെ അവസാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യഥാർത്ഥ സംഘം, പീക്കി ബ്ലൈൻഡേഴ്സിലെ ഷെൽബി കുടുംബത്തിന്റെ അതേ സർക്കിളുകളിൽ ജോലിക്കാർ ഓടി. അവർ മറ്റ് സംഘങ്ങളുമായും അധികാരികളുമായും പതിവായി ഏറ്റുമുട്ടുന്ന വാതുവെപ്പുകാരും റാക്കറ്റുകളുമായിരുന്നു. മൂൺജിസിലേക്ക് സ്വാഗതം. എല്ലാത്തരം വസ്തുതകളും മനസ്സിനെ ചോദ്യം ചെയ്യുന്ന വിവരങ്ങളും നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് വസ്തുതകൾ. ഫിക്ഷനേക്കാൾ വളരെ വിചിത്രമാണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് ബർമിംഗ്ഹാം? 1870കൾ മുതൽ ഉൾനഗരമായ ബർമിംഗ്ഹാം കടുത്ത ദാരിദ്ര്യത്തിലേക്കും തിങ്ങി നിറഞ്ഞ ചേരികളിലേക്കും വീണു. കുറ്റകൃത്യം അന്വേഷിച്ചവരെ വശീകരിച്ചു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും വ്യാവസായിക ഇംഗ്ലണ്ടിന്റെ സവിശേഷതയായിരുന്ന അതേ അവസ്ഥകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഈ സംഘവും വന്നിരിക്കണം. ബ്രിട്ടീഷ് ചേരികൾ, പ്രത്യേകിച്ച് മിഡ്ലാൻഡിലും വടക്കും, ദരിദ്രമായിരുന്നു. പണം ലഭിക്കാൻ പോക്കറ്റടിക്കുന്ന പാവപ്പെട്ട യുവാക്കളുമായി സംഘങ്ങൾ ആരംഭിച്ചു. പീക്കി ബ്ലൈൻഡർമാർ ആരായിരുന്നു? കെവിൻ മൂണി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു പീക്കി ബ്ലൈൻഡേഴ്സിലെ ഏറ്റവും ശക്തനായ അംഗം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തോമസ് ഗിൽബർട്ട് എന്നായിരുന്നു, പക്ഷേ അദ്ദേഹം തന്റെ അവസാന നാമം മാറ്റുന്നത് പതിവായി. ഷോയിലെ നായകൻ തോമസ് ഷെൽബിയെ കെവിൻ മൂണി സ്വാധീനിച്ചു. ഡേവിഡ് ടെയ്ലർ, ഏണസ്റ്റ് ഹെയ്ൻസ്, ഹാരി ഫൗൾസ്, സ്റ്റീഫൻ മക്നിക്കിൽ എന്നിവരായിരുന്നു സംഘത്തിലെ പ്രധാന അംഗങ്ങൾ. ഒക്ടോബറിൽ 1904 19-കാരനായ ബേബി ഫേസ്ഡ് ഹാരി ഫൗൾസ് ഒരു സൈക്കിൾ മോഷ്ടിച്ചതിന് അറസ്റ്റിലായി. സൈക്കിൾ മോഷണത്തിനും വീടാക്രമണത്തിനും മക്നിക്കിലും ഹെയ്ൻസും ഒരുമിച്ച് തടവിലാക്കപ്പെട്ടു. അവർ ഒരു മാസത്തോളം ജയിലിൽ കിടന്നു. വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് അറസ്റ്റ് ചെയ്ത 3 പേരെയും മദ്യപാന ഗ്രൂപ്പുകളായി തെരുവുകളിൽ പിന്തുടരുകയും വഴിയാത്രക്കാരെ ദുരുപയോഗം ചെയ്യുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു എന്ന് വിളിക്കുന്നു. 13ാം വയസ്സിൽ നിറച്ച തോക്കുമായി ടെയ്ലർ പിടികൂടി. 1ാം ലോകമഹായുദ്ധത്തിൽ നിരവധി സംഘാംഗങ്ങൾ പോരാടി. ഒറിജിനൽ പീക്കി ബ്ലൈൻഡർ ഹെൻറി ലൈറ്റ് ഫൂട്ട് 3 തവണ ബ്രിട്ടീഷ് സൈന്യത്തിൽ പ്രവേശിച്ച് 1916 സോം യുദ്ധത്തിൽ പോരാടി. റേസർ ക്യാപ്സിന്റെ ചരിത്രം. സംഘത്തിന്റെ റേസർ ബ്ലേഡ് മെച്ചപ്പെടുത്തിയ ശിരോവസ്ത്രം ശ്രദ്ധേയമായിരുന്നു. യഥാർത്ഥ സംഘത്തെക്കുറിച്ചുള്ള അർബൻ ഇതിഹാസങ്ങൾ പലപ്പോഴും കൃത്യമല്ല. ബ്ലൈൻഡർമാരുടെ ശത്രുക്കളെ വെട്ടിവീഴ്ത്താനും അന്ധരാക്കാനുമുള്ള ആയുധങ്ങൾ ഒളിപ്പിക്കാൻ ഈ തൊപ്പികൾ ഉപയോഗിച്ചിരുന്നു. ക്രൂവിന്റെ ഭീകരഭരണകാലത്ത് അത്തരമൊരു തൊപ്പി ആയുധം സാധ്യതയില്ലെന്ന് തോന്നുന്നു. 1890കളിൽ നിന്ന് റേസർ ബ്ലേഡുകൾ വന്നു തുടങ്ങിയിരുന്നു. അത് ആഡംബര ഇനമായിരുന്നു. പീക്കി ബ്ലൈൻഡറുകൾക്ക് വളരെ ചെലവേറിയത് ചരിത്രകാരനായ കാൾ ചിൻബർമിംഗ്ഹാം മേലിനോട് പറഞ്ഞു. തൊപ്പിയുടെ മൃദുവായ ഭാഗത്ത് തുന്നിച്ചേർത്ത റേസർ ബ്ലേഡ് ഉപയോഗിച്ച് ദിശയും ശക്തിയും നേടുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഏതൊരു കഠിനക്കാരനും നിങ്ങളോട് പറയും. നിങ്ങൾ ഇന്ന് പുതിയ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ അക്കണും അമർത്തി ഞങ്ങളെ പിന്തുണയ്ക്കുക. കാരണം ഇത് ദിവസവും അത്തരം അതിശയകരമായ വീഡിയോകൾ നിർമ്മിക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു. ഫാഷൻ. അക്കാലത്തെ മറ്റ് സംഘങ്ങളിൽ നിന്ന് ബ്ലൈൻഡർമാരെ വേറിട്ടു നിർത്തുന്ന ഒരു കാര്യം അവരുടെ ശൈലിയാണ്. അക്രമാസക്തമായ പൊട്ടിത്തെറികൾക്കിടയിലും യഥാർത്ഥ പീക്കി ബ്ലൈൻഡറുകൾ വർണ്ണാഭമായ വസ്ത്രം ധരിച്ചു, ചിലപ്പോൾ പട്ടുതുണികൾ ധരിച്ചിരുന്നു. പൊതുവായ വിശ്വാസമനുസരിച്ച് ചുവടെ കാണുക സംഘത്തിന്റെ പേര് ശൈലിയിൽ നിന്ന് വന്നതാകാം. അവരുടെ കൊടുമുടികൾക്കുള്ള പീക്കിയും ബർമിംഗ്ഹാമിലെ അതിശയകരമായ മാന്യനായ ബ്ലൈൻഡറും. പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന പദം 1890കളോടെ ഉപസംസ്കാരത്തിന്റെ ബൌളർ സ്റ്റൈ തൊപ്പികളിൽ നിന്ന് ഉയർന്നു വന്നു. സംഘത്തിന്റെ അടഞ്ഞ കണ്ണുകൾ തങ്ങളെ അന്ധരാക്കിയെന്ന് ചില അയൽക്കാർ പറയുന്നു. മറ്റുള്ളവർ പറയുന്നത് അവരുടെ കരിഷ്മ തങ്ങളെ അന്ധരാക്കിയെന്നാണ്. എന്നിരുന്നാലും നല്ല വസ്ത്രം ധരിച്ച മോബ്സ്റ്റേഴ്സ് എന്ന ആശയത്തിന് പീക്കി ബ്ലൈൻഡേഴ്സ് പ്രചോദനം നൽകി. നിരസിക്കുക. ഒരു ദശാബ്ദത്തോളം നീണ്ട രാഷ്ട്രീയ ആധിപത്യത്തിന് ശേഷം അവരുടെ ശക്തി വികസിക്കുന്നത് ഒരു വലിയ സംഘമായ ബർമിംഗ്ഹാം ബോയ്സ് ശ്രദ്ധിച്ചു. പീക്കി ബ്ലൈൻഡേഴ്സ് റേസ് ട്രാക്ക് വികസനത്തെ ബർമിംഗ്ഹാം ബോയ്സ് സംഘം ആക്രമിച്ചു. പീക്കി ബ്ലൈൻഡർ കുടുംബം നാട്ടിൻ പുറങ്ങളിലേക്ക് മാറി. ബ്ലൈൻഡർമാർ ക്രിമിനൽ അധോലോകം വിട്ടുപോയപ്പോൾ
സബിനി സംഘം ബിർമിംഗ്ഹാം ബോയ്സിനെ ഏറ്റെടുക്കുകയും 1930s സെൻട്രൽ ഇംഗ്ലണ്ടിൽ രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുകയും ചെയ്തു. അക്രമി സംഘം നിരസിച്ചതോടെ പീക്കി ബ്ലൈൻഡേഴ്സ് ആക്രമണകാരികളായ തെരുവു കൌമാരക്കാരുടെ പൊതുവായ വിളിപ്പേരായി മാറി. 1880 മുതൽ 1910 വരെ സംഘം പ്രവർത്തിച്ചു. പീക്കി ബ്ലൈൻഡറുകൾ സീരീസിൽ പ്രത്യക്ഷപ്പെടുന്നത്ര തണുപ്പായിരിക്കില്ല, പക്ഷേ അവരുടെ പാരമ്പര്യം ബർമിംഗ്ഹാമിൽ നിലനിൽക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലേക്കുള്ള ഒരു സബ്സ്ക്രൈബ് സഹായകരമാണ്. കൂടാതെ ഈ ലോകം എത്ര വ്യത്യസ്തമാണെന്ന് കാണിക്കാൻ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുകയും ചെയ്യും. ഇത്തരം ആയിരക്കണക്കിന് മനസ്സിനെ തകിടം മറിക്കുന്ന ഉള്ളടക്കങ്ങൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.moonjis.com സന്ദർശിക്കുകയും ചെയ്യാം. കൂടുതൽ അത്ഭുതകരമായ ഉള്ളടക്കവുമായി നാളെ കാണാം.